കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ച് അവന്റെ മേൽ കവിണ് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂടുപിടിച്ചു. അവനിറങ്ങി മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഒന്നു നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ്ണുകിടന്നു. അപ്പോൾ ബാലൻ ഏഴു പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ചു, ശൂനേംകാരത്തിയെ വിളിക്ക എന്നു കൽപ്പിച്ചു. അവനവളെ വിളിച്ചു. അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്നു പറഞ്ഞു. അവൾ അകത്തു ചെന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി. അനന്തരം ഏലീഷ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുൻപിലിരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്തു വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചുര പറിച്ച് കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞ് പായസക്കലത്തിലിട്ടു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചനവെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.